Namaskaram, Malayali Vartileka, Ilavarkum Swagatam. Anandiyude Maranathina Uttaravadigalayavare Thirchayayum Niyamathinte Munnil Konduvarika Thanne Cheyyanam. Ananiyude Atmahathyayil Nadukkam Vittumaarum Munba Thanneyayirunnu Ananiyude Suhruthine Atmahathya Cheytha Nilayil Kandethiyathu. Suhruth Jiju Girija Rajineyanu Maricha Nilayil Kandethiyathu. വൈറ്റിലയിലെ താമസ സ്ഥലത്താണ് ജിജുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചത്. അനന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നു ജിജു എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. ഇപ്പോഴിതാ സീമ വിനീതിന്റെ കുറിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഈ കുറിപ്പ് ഇങ്ങനെയാണ്. അനന്യയുടെ മരണത്തിന് ഉത്തരവാദികൾ ആയവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അത് സർജറി ചെയ്ത ഡോക്ടറായാലും പോയ ഹോസ്പിറ്റൽ ആയാലും കൂടെ നടന്ന ഏത് കമ്മ്യൂണിറ്റീസ് ആയാലും ഒരിക്കലും വിഷയത്തിൽ നിന്നും വിട്ടുപോകുന്നതോ വഴിതിരിച്ച് വിടുന്നതോ അല്ല. പലരും ചോദിക്കുന്നതും കേട്ട് ഒരുപാട് ആളുകളില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ തന്നെ സഹായിച്ചാൽ ഞാൻ ഉൾപ്പെടെ അനന്യയുടെ പുനർ സർജറി സുഖമായി നടക്കുമല്ലോ എന്ന്. ഞാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആണ് അനന്യ എന്ന് അറിയുന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. കാരണം അനന്യ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുടെ മകളാണ് എന്ന് അനന്യ പറഞ്ഞിട്ടുള്ളതാണ് പല പൊതുസ്ഥലങ്ങളിലും. കൂടാതെ ഒരുപാട് അംഗങ്ങൾ ഉള്ള ഒരു സംഘടനയുടെ മെമ്പർ കൂടിയാണ് അനന്യ. ഞാൻ ആ സംഘടനയുടെ ഭാഗമല്ല, ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അറിയുകയുമില്ല. പല പ്രമുഖരും ആ സംഘടനയുടെ ഭാഗമാണ്. ഞാൻ തുടക്കത്തിൽ മെമ്പറായിരുന്നു. അവരുടെ അജണ്ടയിൽ ഉള്ള തൃപ്തിക്കേട് കാരണം പിരിഞ്ഞു പോരുകയായിരുന്നു. അപ്പോൾ ആ സംഘടനയ്ക്ക് വിചാരിച്ചാൽ അനന്യയുടെ സർജറി വളരെ എളുപ്പത്തിൽ നടത്തിക്കൊടുക്കുവാൻ കഴിയും. ആർഭാടമായി കല്യാണം നടത്താനും ഫാഷൻ ഷോ സംഘടിപ്പിക്കാനും ഒക്കെ മാത്രമാണോ കൊച്ചമ്മമാർ അടങ്ങുന്ന ഈ സംഘടന? ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം കരച്ചിൽ പട്ടി ഷോ നടത്തിയാൽ എല്ലാം തികഞ്ഞു എന്നാണോ നിങ്ങൾ കരുതുന്നത്? പിന്നെ എന്താണ് ഈ കമ്മ്യൂണിറ്റി കുടുംബം? എന്താണ് കമ്മ്യൂണിറ്റി അമ്മ? എന്താണ് സംഘടന? അതൊക്കെ പോട്ടെ, ഇവരൊന്നും സഹിക്കേണ്ട. അനന്യയെ സഹായിക്കാൻ മുന്നോട്ട് വന്നവരെ എന്തിനാണ് ഇവർ വിലക്കിയത്? ഇത്രയും സ്നേഹവും സഹാനുഭൂതിയും സഹജീവികളോട് ഉണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് കിട്ടാനിരുന്ന ആ സഹായം മുടക്കിയത്? ഈ കരഞ്ഞ കണ്ണീരിൽ എന്താണ് സത്യമുള്ളത്? ഈ മീഡിയയിലും സോഷ്യൽ മീഡിയകളിലുമുള്ള പ്രതിബദ്ധതയും പ്രഹസനങ്ങളും മാത്രമല്ലേ ഉള്ളൂ ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമ വിനീതന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.